Kerala Congress Mani Group in the Samrajitile, Pudia Municipal Chairman Aragum, Rashtriya Keralam, Uttunokan, the Chairman Ternadapur, Patan Badadidiana. Munani Dharana Pragara Mani Group in the Chairman, Dandu Varsham Kazhinja Pol, Krithyamayi, Rajivichu. Karar Pragaram ini CPM in the Udamana, CPM in a R Angalanulada, Mani Group in a Patta. Randarthi Padanchil, Padanir Angalodai in the Mani Group in a Patangalai Churinia. എങ്ങനെയെന്നാണ് ആദ്യം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് യുഡിഫിൽ നിന്നിരുന്ന മാണി ഗ്രൂപ്പ് എന്നും ഒറ്റയ്ക്കാണ് പാലാ നഗരസഭയിൽ മത്സരിച്ചിരുന്നതും ജയിച്ചിരുന്നതും ഭരിച്ചിരുന്നതും ഒരു ഉച്ചഭ്രാന്തനും ബെന്നി ബഹനാനും ചെന്നിത്തല നായരും കൂടി മാണി ഗ്രൂപ്പിനെ യുഡിഫിൽ നിന്നും ചവിട്ടി പുറത്താക്കിയപ്പോൾ എൽഡിഎഫ് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു അപ്പോഴേക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നിരുന്നു എൽഡിഎഫിന്റെ പരമ്പരാഗത രീതി അനുസരിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും പാർട്ടികൾ മത്സരിക്കേണ്ട സീറ്റുകൾ വീതം വെച്ചു കഴിഞ്ഞിരുന്നു വൈകിവേളയിൽ ഇരുവരും വിട്ടുവീഴ്ചകൾ നടത്തി സിപിഎമ്മിന് വീതം കിട്ടിയ സീറ്റുകളിൽ നിന്നും കുറേ സീറ്റുകൾ വിട്ടുകൊടുത്ത് മാണി ഗ്രൂപ്പിനെ മുന്നണിയുമായി താൽക്കാലികമായി സഹകരിപ്പിച്ചു ഇത് ചരിത്രം അന്ന് പാർട്ടിക്കാരുടെ ഇടയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു മുന്നണിയുമായി സംസാരിക്കാൻ പോയ നേതൃത്വത്തിലെ താക്കോൽ സ്ഥാനിയൻ വേണ്ടവിധം സംസാരിച്ചില്ല എന്നും ആവശ്യമുള്ള സീറ്റുകൾ ചോദിച്ചു വാങ്ങിയില്ല എന്നും പരാതി ഉയർന്നു ഉദാഹരണമായി പറഞ്ഞാൽ 2015 മൂന്നിലവ് പഞ്ചായത്തിലെ 13 സീറ്റിൽ 8 എണ്ണവും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച മാണി ഗ്രൂപ്പിന് ഇടതുമുന്നണിയുമായി കൂട്ടുകൂടിയപ്പോൾ കിട്ടിയ മിച്ചം ഒരു സീറ്റായി വളർന്നു പന്തലിച്ചുവെന്ന് മാത്രമാണ് തൊടുപുഴ പാല ചേർത്തല സുൽത്താൻ ബത്തേരി ഉൾപ്പെടെ 8 മുനിസിപ്പാലിറ്റിയിൽ നേതൃത്വം ഉണ്ടായിരുന്ന മാണി ഗ്രൂപ്പിന് പാലായിൽ രാജിവെച്ചപ്പോൾ മേമ്പുടിക്ക് പോലും ഒന്നുമില്ല നിയോജകമണ്ഡലത്തിലെ മേലുകാവ് മീനച്ചിൽ മുത്തോലി രാമപുരം തുടങ്ങിയ മുഴുവൻ സ്ഥലങ്ങളിലും മാണി ഗ്രൂപ്പിന് നഷ്ടമാണ് സംഭവിച്ചത് 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലാ നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും കൂടി ഏതാണ്ട് 16,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്നത് ചെറുതായ കാര്യമല്ല അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും കാലുവാരിയിട്ടും ജോസ് ടോമിന് കിട്ടിയ 52,000-ൽ പരം വോട്ട് അത് മാണി ഗ്രൂപ്പിൻ്റെ മാത്രമാണ് വാദഗതിക്ക് കുറച്ച് നിഷ്പക്ഷക്കാരുണ്ടെന്ന് വെച്ചാൽ പോലും 45,000 ഉറച്ച മാണി ഗ്രൂപ്പ് വോട്ട് പാലായിലുണ്ട് 2019 പാർലമെൻ്റ് ഇലക്ഷൻ ബെഞ്ച്മാർക്കാക്കി എടുത്താൽ അന്നത്തെ LDF സ്ഥാനാർത്ഥി വാസവന് കിട്ടിയ 33,000-ൽ പരം വോട്ട് സിപിഎമ്മിനും ഇടതുമുന്നണിക്കുമുണ്ട് ആ നിലയിൽ വരുമ്പോൾ ഏകദേശം 75,000-ന് 80,000-നും ഇടയിൽ വോട്ട് കിട്ടേണ്ട നിയമസഭാ മണ്ഡലമാണ് പാല പൂർണ്ണമായും വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ജോസ് കെ മാണി 25,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലായിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു കയറിയേനെ പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ദയനീയമായി തോൽക്കുകയും ചെയ്തു ഇങ്ങനെ സംഭവിക്കാൻ അവിടെ എന്ത് പറ്റി എന്ത് മറിമായമാണ് അവിടെ നടന്നത് എന്നാണ് അന്നു മുതൽ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരന്നു മുതൽ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് ജോസ് ജയിക്കരുത് എന്നത് ഇടതുമുന്നണിയിലെ കോട്ടയം ജില്ലയിലെ ചിലരുടെ അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്ന് ജോസ് ജയിച്ചാൽ നല്ല വകുപ്പോടെ മന്ത്രിയാകും അപ്പോൾ ഘടകകക്ഷി മന്ത്രിയുള്ള ജില്ലയിൽ നിന്ന് മറ്റൊരു മന്ത്രി വരാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല വായനാശീലം ധാരാളമുള്ള ഇടതുമുന്നണിക്കാർ ബൈബിളും വായിച്ചിട്ടുണ്ടാകും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന ദൈവകൽപ്പന ഇവരിൽ ആരുടെയെങ്കിലും മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ടാകാം ഏതായാലും ഇടതുമുന്നണിക്ക് ഒരു മന്ത്രി മതി കോട്ടയത്തെന്ന് തീരുമാനിച്ച നേതൃത്വത്തിനെ അഭിനന്ദിക്കണം ഇത്രയും പറഞ്ഞത് 16,000-ൽ പരം വോട്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം മേടിച്ച അതേ മുന്നണിയാണ് 6 മാസം തികയുന്നതിന് മുൻപ് 15,000 വോട്ടുകൾക്ക് ജോസിനെ തോൽപ്പിച്ചതെന്നോർക്കണം ഇതാരുടെ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജോസിനെ തോൽപ്പിക്കാൻ പാലായിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത് വിയർപ്പൊഴുക്കിയവൻ കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിലും പണിയെടുത്ത് ഒടുവിൽ BJPയിലൂടെ ഇടതുമുന്നണിയിൽ ചേക്കേറിയ മാന്യനാണെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ഏകയാളാകാം ഇയാൾ അത്രയ്ക്ക് പ്രഗത്ഭനും പ്രതിഭാശാലിയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാക്കി മുനിസിപ്പാലിറ്റിയിൽ കസേരയേറും കലാപവും സൃഷ്ടിക്കുകയും ചെയ്തത് ആർക്കും മറക്കാൻ സമയമായിട്ടില്ല ശരിക്കു പറഞ്ഞാൽ മാണി ഗ്രൂപ്പിലെ മുനിസിപ്പൽ കൗൺസിലറെ അയാളുടെ സീറ്റിൽ നിന്നും വലിച്ചു ചാടിച്ച്
കാരണ കുറ്റി നോക്കി രണ്ട് പൊട്ടിച്ച ആ മഹാനുഭാവനെ തന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ചരട് വലിക്കുന്നത് ഇടതുമുന്നണിക്ക് പൂക്ഷണമല്ല. പാലയിലെ ഇടതുമുന്നണിയിൽ എന്നും എപ്പോഴും ചില നഞ്ചുകളുണ്ടാകും. നഞ്ച് അല്പം മതി ചത്തൊടുങ്ങാൻ.